ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പാർട്ട് ടുവിന്റെ ആണ് വീഡിയോ. ഗ്രേപ്സും ഡ്രാഗൺ ഫ്രൂട്ടും നടുന്നതാണ്. അപ്പൊ നേരെ ഇനി വീഡിയോ കിടക്കാം. നമ്മൾ ആദ്യം നടുന്നത് ഗ്രേപ്സിന്റെ തൈയാണ്. അതിന് നമ്മൾ ചാണകപ്പൊടി ആദ്യം എടുക്കുക. എന്നിട്ട് നമ്മൾ കൊണ്ടുപോയിച്ച് അല്പം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ചാണകം ഒന്ന് വേറി കൊടുക്കാം. മുഴുവനായിട്ട് ഒന്ന് വേറി കൊടുക്കാം. ഇനി നമുക്ക് അല്പം മണൽ വേറി കൊടുക്കാം. നമുക്ക് മണ്ണിട്ട് അതിനെ ഫുള്ളായി ഒന്ന് മൂടി കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചകേരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ചുറ്റും നമുക്കിന് ചകേരി ഇട്ട് കൊടുക്കാം. ഇനി ചകേരിക്ക് നമ്മൾ മണ്ണിട്ട് മൂടുക. നമ്മൾ അതിലേക്ക് ഇനി പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കാം. അതെന്തെന്ന് പറഞ്ഞാൽ അതിന് ഗ്രേപ്സിൻ്റെ തൈക്ക് വെള്ളം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് കവർ ഇവിടെ ഇടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾക്ക് അല്പം മണ്ണിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ പോസ്റ്റ് ഒന്നും നാട്ടുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് ആയില്ല. വള്ളി ആയിട്ടാകുമ്പോഴാണ് നമ്മൾ പോസ്റ്റ് നാട്ടുന്നത്. നമ്മൾ ആദ്യം കുണ്ട് എടുത്തിട്ടുണ്ട്. ഇനി കുണ്ടിലേക്ക് നമ്മൾ കമ്പോസ്റ്റ് ആണ് ഇടുന്നത്. ഇനി കുണ്ടിലേക്ക് നമ്മൾ കുറച്ച് കല്ലിട്ട് കൊടുക്കുന്നതാണ്. അല്പം അതിനുശേഷം നമ്മൾ ഇവിടെ കോൺക്രീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ്. നമ്മൾ ഇവിടെ താർപ്പായി വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ രാവിലെ ആകുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ്. നമ്മളിപ്പോൾ എല്ലാ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇത് പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിന് രാവിലെ എണീച്ചാലേ വെള്ളം ഒഴിച്ചിരുന്നു. ഇതിൻ്റെ ചുറ്റും ഇപ്പോൾ മണ്ണ് കട്ട കെട്ടിയിട്ടുണ്ട്. നമ്മൾ അതിനെ ലൂസാക്കുന്നതാണ്.
ഇന്നലെ അമ്മ ഫൈറ്റർ വാങ്ങിച്ചിരുന്നു, അതിനാണ് പനി നോക്കുന്നത്. ഇന്ന് നമ്മൾ ഫ്ലിപ്കാർട്ടിന് വാങ്ങിച്ചതാണ് ഈ അക്വേറിയം. ഇതിന് 650 rupees. ഇനി അല്പം മണൽ നമ്മൾ വിതറി കൊടുക്കാം. നമ്മളിപ്പോൾ 1 cup ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതും നമ്മൾക്ക് കുറച്ച് കുറച്ച് വിതറി കൊടുക്കാം. ഇനി നമുക്ക് ആ കുഴിയിലേക്ക് ഇതിനൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകൾക്ക് മുഴുവനായിട്ട് ഒന്ന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾക്ക് കുറച്ച് മണലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചാണകത്തിൻ്റെ മുകളിൽ അല്പം മണ്ണ് ഇട്ട് കൊടുക്കാം. നമ്മൾ മണ്ണിടുമ്പോൾ കുറച്ച് ലൂസൊക്കെ ചെയ്യാം, ഇല്ലെങ്കിൽ അതിൻ്റെ വെള്ളം പോകില്ല. ഇനി നമുക്കൊരു കെട്ട് കമ്പി എടുത്ത് അതിനൊന്ന് കെട്ടി കൊടുക്കാം കമ്പോസ്റ്റിന്. നമുക്കിപ്പോൾ കെട്ടിയിട്ടായിട്ടുണ്ട്. ഇങ്ങനെയാണ് കമ്പോസ്റ്റ് വെക്കേണ്ടത്. ഇതിൻ്റെ മുകൾക്ക് ഇനി ടയറൊക്കെ വെക്കേണ്ടത് ഇത് അടുത്ത വീഡിയോയിലാണ്. നമ്മൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കൈ വീണ്ടും കാത്തിരിക്കുക. ബൈ ബൈ.